trade unionകളിൽ നിന്ന് അത് അതിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് CITU ആണ്. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള തീരുമാനം അടക്കം ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. Collection and Shambhalam Nalgan Udairno. Samara Prakhavanam and CITU. Adinu Paramayana concessional Adakam, Karshana and the Entranam Airpatanula, Nardeshavam, Vanrikano, the Ikarital, Vidyarthi, Ivajana Sangarnagal, Idinagantane, Pradeshedavum, Ederpum, Pragadipichukarino. Dan? തീർച്ചയായിട്ടും അതായത് കെഎസ്ആർടിസിയുമായി ഉള്ള നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോർപ്പറേഷൻ യോഗം ഇന്ന് ചേരുകയാണ്. അതിൽ തന്നെ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഭരണകക്ഷിയുടെ തന്നെ പോഷക സംഘടനയായ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. മന്ത്രി തന്നെ ഇത് തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധങ്ങൾ ഒട്ടും ശമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളടക്കം ഇന്നത്തെ ഈ കോർപ്പറേഷൻ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ശമ്പളം നൽകാനുള്ള തീരുമാനത്തിലും വിശദമായ ചർച്ചകൾ തന്നെ നടക്കും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കെഎസ്ആർടിസിയിലെ മാനേജ്മെന്റ് നയങ്ങൾക്കെതിരെ CITU ഇന്ന് തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ചേക്കും എന്ന കാര്യമാണ്. എന്തായാലും ഈ കോർപ്പറേഷൻ യോഗത്തിൽ നിലനിൽക്കുന്ന കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു അടിയന്തര പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമായി ചർച്ച ചെയ്യപ്പെടും എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്.